നമസ്കാരം. December 8 തമിഴ്നാട്ടിലെ കൂനൂരിൽ വെച്ച് സംയുക്ത സേനാ മേധാവി ബിപിൻ റാവത്തും സംഘവും സഞ്ചരിച്ചിരുന്ന ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടിരുന്നു. ബിപിൻ റാവത്തും ഭാര്യയുമടക്കം 14 പേരാണ് അപകടത്തിൽ മരിച്ചത്. ഇതിന്റെ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. MI-70 V5 ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടത്. ഇത്രയും സുരക്ഷാ സംവിധാനങ്ങളുള്ള ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടതിനു പിന്നാലെ ധാരാളം അഭ്യൂഹങ്ങളും ഉയർന്നിരുന്നു. ഇപ്പോഴത്തെ അപകടത്തിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥ തിരിച്ചറിയാൻ പൈലറ്റിനു സംഭവിച്ച പിഴവാണ് അപകടമുണ്ടാകാൻ കാരണമെന്നാണ് അന്വേഷണ സമിതി കണ്ടെത്തിയ റിപ്പോർട്ടിൽ പറയുന്നത്. റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുന്നതിന് മുൻപായി നിയമോപദേശത്തിന് അയച്ചു. 3 സേനകളുടെ പ്രതിനിധികൾ ഉൾപ്പെട്ടാണ് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അടുത്തയാഴ്ച വ്യോമസേനാ മേധാവി എയർ മാർഷൽ VR ചൗധരിക്ക് റിപ്പോർട്ട് കൈമാറുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വാർത്ത. അപകടത്തിന്റെ എല്ലാ വശങ്ങളും വിശദമായി പരിശോധിച്ച ശേഷമാണ് റിപ്പോർട്ട് തയ്യാറാക്കിയെന്ന് വിശ്വസ്ത കേന്ദ്രങ്ങൾ അറിയിച്ചു. എയർ മാർഷൽ മാനവേന്ദ്ര സിംഗിന്റെ നേതൃത്വത്തിലാണ് സംയുക്ത അന്വേഷണം നടന്നത്. വ്യോമയാന മേഖലയിൽ കൺട്രോൾഡ് ഫ്ലൈറ്റ് ഇൻ ടു ടെയർ എന്ന CFICT എന്നറിയപ്പെടുന്ന പ്രതിഭാസമാണ് കാനൂർ അപകടത്തിന് പിന്നിലുണ്ടായ കാരണം. ഭൂപ്രകൃതിയുടെ സ്വഭാവം തിരിച്ചറിയുന്നതിൽ മാനുഷികമായ പിഴവിനെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. CFIT എന്നാൽ ഹെലികോപ്റ്റർ പൂർണ്ണമായും പൈലറ്റിന്റെ നിയന്ത്രണത്തിൽ തന്നെയായിരിക്കും. ഹെലികോപ്റ്ററിന്റെ ഉപകരണങ്ങളിലോ പ്രവർത്തനക്ഷമതയിലോ പിഴവുണ്ടാവില്ല. എന്നാൽ ഭൂപ്രദേശത്തിന്റെ സ്വഭാവം മനസ്സിലാക്കുന്നതിൽ പിഴവ് സംഭവിക്കാം. അത് അപകടത്തിനും വഴിവെക്കും. മോശം കാലാവസ്ഥയിൽ ദിശ നിർണയിക്കുന്നതിലെ പാകപ്പിഴ അപകടത്തിലേക്ക് നയിക്കും. ഈയൊരു ഘട്ടത്തിൽ പൈലറ്റിനും ജീവനക്കാർക്കും ദുരിതമുഖം വൈകി മാത്രമേ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ. കോയമ്പത്തൂരിലെ സുലൂർ വ്യോമത്താവളത്തിൽ നിന്നും വില്ലിംഗ്ടൺ കണ്ടോൺമെന്റിലേക്കുള്ള യാത്രാമധ്യേയാണ് അപകടം സംഭവിച്ചത്.